ഇന്ന് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയുടെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമുക്ക് വലുതായിട്ട് പണിയൊന്നും ഇല്ലാത്ത ടീംസുകളാണല്ലോ, അതുമല്ലാതെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ബഡ്ജറ്റ് മാത്രമാണ്. ഈ ബഡ്ജറ്റ് വെച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഒരുതരം സ്പെഷ്യാലിറ്റി ആയി മാറുന്നുണ്ട്. കാരണം ആ സ്പെഷ്യാലിറ്റിയുള്ള ഏറ്റവും വലിയ കാരണം എന്തെന്ന് വെച്ചാൽ ആ ഏരിയ മൊത്തം ഒരു മസാല കൂട്ട് നിറഞ്ഞ ഒരു ഏരിയയാണ്. പോത്തങ്കോടാണ്, പോത്തങ്കോട് പോയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതുമല്ലാതെ ഈ പോത്തങ്കോട് പോയിട്ട് ആരും ഇതിനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനുള്ളത് ഏറ്റവും മാസ്റ്റർ ബിറ്റായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, രണ്ടാമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇത്രയും ദൂരെ പോയി തന്നെ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം നമുക്ക് കൂടെ ഉണ്ടാവണം, നിങ്ങളുടെ സൗണ്ടന വേണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾവേസ് വെൽക്കം. ഇപ്പോൾ നമ്മളെ യാത്ര നമ്മൾ തിരിക്കുകയാണ് നേരെ. ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കട, ആ കട ഇതാണ്. ഈ കടയുടെ പേര് ചായ മക്കാനി എന്നാണ്. ഇനി ഉസാറാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കട ടോട്ടലി ഒരു ചായക്കട തന്നെ, ചായക്കടയാണെങ്കിൽ പോലും അതിലുപരി ഇവിടുത്തെ ബീഫും പൊറോട്ടയും നിങ്ങൾ അത് വേറൊരു ഫീലാണ് നിങ്ങൾക്ക്. അത് എങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മുടെ അതാണ്, നിങ്ങളത് കണ്ടറിയും. എന്തായാലും നമ്മൾ കടയ്ക്കകത്ത് കയറാനുള്ള പെർമിഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കടയ്ക്കകത്ത് പോയി കാണാം. ഓക്കെ, ഏകദേശം 4 വർഷം ഇവിടെ തുടങ്ങിയത്, 2017 കട ഇവിടെ തുടങ്ങിയത്. അതുപോലെ തന്നെ നമുക്ക് ഓർഡർ ചെയ്യല്ലേ, നമുക്ക് വീണ്ടും വലിച്ചു കിടക്കണ്ട. ഓക്കെ, എന്തായാലും ഇന്ന് പ്ലാൻ ചെയ്ത് ഞാൻ കഴിയും 1, 2, 3 ഐറ്റം കൂടുതൽ ഓർഡർ ചെയ്യേണ്ടി വരും. കാരണം കട കയറുമ്പോൾ അങ്ങനെ ഒരു വൈബാണ് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ. ഒരു സെറ്റ് പെറോട്ട, പിന്നെ റൈസ്, ഫ്രൈഡ് റൈസ്, ഒരു ഹാഫ് ഷവായ്, ഹാഫ് ഷവ ഒക്കെ അല്ലേ, ഒരു ഹാഫ് ഷവായ്. ബാക്കി എന്തിനുണ്ടെങ്കിൽ ബാക്കി പുറകെ പറഞ്ഞേട്ടാ. നമ്മൾ മൊത്തം 3 ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരും, നമ്മൾ നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, thank you.
അപ്പോൾ ഗായ്സ് നമ്മളവിടെ ഓർഡർ ചെയ്ത് നിങ്ങളെ സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ബീഫ് കറിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എന്തോ നമ്മുടെ അല്ലക്കാണ് തോന്നുന്നത്, ബീഫ് കറി ഇവിടെ ഇല്ല, പകരം നമ്മൾ ബീഫ് ചില്ലിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ള ബൂസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്ന ഒരു സാധാ പാൽച്ചായയിൽ ബൂസ്റ്റ് കിടക്കുന്നതല്ല, നല്ല പാലിൽ കൂറു കൂറ ബൂസ്റ്റ് അടിച്ചിരുന്നതാണ്. ഇവിടെ അടിപൊളി ടേസ്റ്റാണ്, പെർഫെക്റ്റാണ്. നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ആവറേജ് ടേസ്റ്റ് തന്നെയാണത്. അത് ചില്ലി ചില്ലി വേറൊരു മെത്തനാണ്, അത് വേറൊരു പെപ്പറ്, പിന്നെ മണം തന്നെ ഒരു വ്യത്യസ്തമായിരുന്നു കേട്ടോ. പെറോട്ടോടെ ചേരുമ്പം അത് വേറൊരു കോമ്പിനേഷൻ ലെവലായി മാറും. എന്നാലും പിന്നെ നമ്മൾ ഇവിടെ ഏറ്റവും രാജാവ് ഇവിടുത്തെ ഈ ചായക്കാനിയുടെ ബൂസ്റ്റ് തന്നെയാണ്. ആടാ, ഇതിൽ മാത്രം ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല, രക്ഷയില്ലാത്ത പൊളി സാധനമാണ്. പൊളി സാധനം അടിപൊളി, ഓരോ സിപ്പിലും പെർഫെക്റ്റ് ആണ്. ഒരു പൊറോട്ട എടുത്തിട്ട് അതിങ്ങനെ ഗ്രേവി മുക്കി ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാന നിയമം, നമ്മൾ ഇവിടുന്ന് ഓരോ ബൈറ്റും പൊറോട്ടയും ഓരോ ബീഫ് കറിയും നമ്മൾ മുക്കി കഴിയുമ്പോൾ ഏതെങ്കിലും പ്രത്യേകം എന്ന് വെച്ചാൽ ഉസ്താദ് ഹോട്ടലിലെ പൈസയുടെ ഉപ്പാപ്പയിൽ നമുക്ക് ആദ്യം ഓർമ്മ വരും. അതിനുശേഷം അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, അത് നമ്മുടെ മൈൻഡിൽ കയറി വേറൊരു ഫീലാണ്. അത് ഇവിടെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. വിക്രമേതല്ലേ വിജയ് സി എന്ന് പറയുന്ന പോലെ ഒരു പൊറോട്ട കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ബൈറ്റ് എടുക്കണം. ഈ ഒരു പൊറോട്ട എടുത്തിട്ട് ഈ ബീഫിൽ പതുക്കെ മുക്കി ഒരു പീസ് ഉള്ളിലാക്കി ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബീസിയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് ഹോട്ടലിലെ അതാണ് എൻ്റെ രസം. സത്യം പറഞ്ഞോ, വിശപ്പ് കുതി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ട് ബാക്കി വിശേഷം നമ്മൾ കഴിച്ചിട്ടേ പറയാൻ പറ്റുന്നുള്ളൂ. അത്രയും ഇവിടെ എൻ്റർടൈൻമെൻ്റ് ആയിപ്പോൾ നമ്മളല്ലേ. പിന്നെ ഓക്കെ, പിന്നെ ഗായ്സ് നിങ്ങളിവിടെ ഈ കട നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പോത്തം കൂടാണ് ഈ കടയുള്ളത്. നിങ്ങൾ വരുമ്പോൾ ചായക്കാനി, ആ ചായക്കനിമ അങ്ങനെ എന്താണ് കടയുടെ പേര്, നിങ്ങൾ കൺഫേം ട്രൈ ചെയ്യണം. കാരണം വിഭവങ്ങളെല്ലാം സൂപ്പർ ടേസ്റ്റാണ്, വെറുതെ പറഞ്ഞില്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പറയാൻ തോന്നുന്നില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് തന്നെ നമ്മുടെ നാട്ട് അങ്ങോട്ട് വലിച്ചെടുക്കുക, അതാണ് ഒരു ചെറിയ കാര്യം. ട്രൈ ഇറ്റ് മാം. നമ്മൾ ഈ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ കടയിൽ നമ്മൾ ഫുഡ് നമ്മളിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ വന്ന ടൈം താമസിച്ചു പോയി. അതുമല്ലാതെ കട 7 മണി തൊട്ട് 10 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമ്മൾ വിചാരിക്കുന്നതിന് കാലുപരി ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അകത്തുനിന്ന് ഡൈനിങ്ങിനായാലും അതുമല്ലാതെ പാഴ്സൽ വാങ്ങിച്ചത് പോകാനായാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും നമുക്ക് ഫുഡ് നമ്മളത്രയും നമ്മൾ വിചാരിച്ച ഓർഡർ ഐറ്റം കിട്ടില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഇവിടുത്തെ ബീഫാണ്.
ബീഫും പൊറോട്ടയുമായിരുന്നു ഏറ്റവും വലിയ സ്പെഷ്യൽ. ബീഫ് കറിയും പൊറോട്ടയും, പക്ഷേ നമുക്ക് കിട്ടിയത് ബീഫ് ചില്ലി ആയിപ്പോയി. ആ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് നമുക്കുള്ളൂ. അതുമല്ലാതെ കിട്ടിയ മൂന്ന് ഐറ്റം ഉണ്ടായിരുന്നു, മൂന്നായിട്ടില്ല നാല് ഐറ്റം, പൊറോട്ട, ഫ്രൈഡ് റൈസ്, പിന്നെ ബീഫ് ചില്ലി, ആ ബൂസ്റ്റ്. ഈ നാലായിട്ടും വേറെ ലെവല് തന്നെയായിരുന്നു. അതിലെ ഗായ്സ് നിങ്ങൾക്ക് ഏറ്റൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും ഇത് നമുക്ക് ഐറ്റം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ എക്സ്പ്ലോറേഷൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആകെ ഒരു ബൂസ്റ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ രണ്ട് പേര് പോയി, നമുക്ക് കിട്ടിയത് ഒരു ബൂസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അപ്പം മനസ്സിലാവുമല്ലോ അത്രയ്ക്ക് ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് ഫുഡ് കിട്ടാതെ പോയതിൻ്റെ. പിന്നെ ബീഫ് നിങ്ങൾക്ക് ബീഫ് കറി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകാതെ പറ്റാതെ പോയി. എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ ഈ കുറവെല്ലാം നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയിരിക്കും. ഈ കടയിൽ നമ്മൾ റിട്ടേൺ വീണ്ടും വന്നിരിക്കും. അത് ഗ്യാരണ്ടിയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ആ കറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയേ പറ്റും, ബീഫ് കറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയേ പറ്റും. കാരണം അത് പറയുമ്പോഴേ എൻ്റെ നാക്കിൽ ഇപ്പോഴും വെള്ളമാണ്. കാശ്യം ഞാൻ കഴിച്ച് വയറ് നിറഞ്ഞിട്ട് പോലും. സോ ഇനി അടുത്ത നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും എന്ത് കാര്യം പറയാനുണ്ടെങ്കിലും നിങ്ങൾ നമ്മൾ ആ വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സോ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെയും